ഡ്യൂട്ടി നടക്കുന്ന കാറിന്റെ ഉള്ളിലുണ്ട്. വീടിന്റെ കൈ നോക്കിയ എന്താ കഴിക്കാൻ ഇങ്ങനെ തോന്നുന്നുണ്ടല്ലേ. വീട്ടിലെത്തിരി സെറ്റ് ആയി കഴിഞ്ഞാൽ ഇമ്മ സാധനം വാങ്ങാൻ പോയപ്പോ കിട്ടിയതാണ് രണ്ട് ഒരു രൂപ അല്ലെ ഞാള് രണ്ട് പിടിച്ചോളാനും ഞാൻ വിചാരിച്ചു നൂറിനല്ല വലിയ എന്താ നോട്ടാണ് പക്ഷെ 1 rupee കേസ് ഈ നോട്ട് പറഞ്ഞ 1 rupee ഉണ്ട് അല്ലേ. യാ ഇതായത് കോയിന് പകരമുള്ള നോട്ടില്ലേ ഇത് പൊളിക്കും കുഞ്ഞാളഞ്ഞി ഇത് കുറച്ചൊക്കെ കളിക്കും കാരണം കോയിൻസ് എപ്പോഴും നമുക്ക് പേഴ്സിൽ വെക്കാൻ കഴിയില്ലല്ലോ. അപ്പൊ ഇങ്ങനത്തെ നോട്ടാവുമ്പോ എന്തായാലും പൊളിക്കില്ലേ. കോയിൻസ് ഉണ്ടാവണം ഓടിയാണ് കോയിൻസ് തട്ടാൻ പറ്റില്ല അങ്ങനെ തട്ടാൻ പറ്റില്ല പൈസ വെച്ച് കളിക്കരുത് കേട്ടോ അടി കിട്ടും. ഇതിപ്പോ നേരെ വീട്ടിലേക്കാണ് നമ്മൾ ഒരു ചെറിയൊരു ആവശ്യത്തിന് വേണ്ടി പുറത്തിറങ്ങിയത് ഞാനും മമ്മിയും ഡ്യൂഡിയും. സോ ഇനി നേരെ വീട്ടിലേക്കാണ് വീട്ടിലെത്തിരുവാണ് നമ്മൾ ഇന്നത്തെ സ്പെഷ്യൽ സമയം ആദ്യം ഫുഡ് കഴിക്കണം ചായ കഴിച്ചിട്ടില്ലേ നമ്മള് രാവിലെ 8 മണിക്ക് പോകുന്നതാണോളെ ഇപ്പൊ ഏകദേശം 10:30 ഇനിയിപ്പോ ചെറുതായിട്ട് ഒന്ന് അവിടെ പോയി ചായ ഏതപ്പോ രാവിലെ തന്നെ ഇറങ്ങിയോണ്ട് തന്നെ എന്താ ഞാൻ പല്ലേച്ചിരുന്നു ഞാള് എനിക്ക് ഓർമ്മ പല്ലേച്ചിരുന്നു ഓക്കെ പല്ലേച്ചൊരു കട്ട മാത്രം കുടിച്ചിറങ്ങിയാണ് ഒരു സാധനങ്ങളൊക്കെ രാവിലെ ഇറങ്ങിയാലേ നടക്കുള്ളു അല്ലെങ്കിൽ കാപ്പി സോറി കാപ്പി മറന്നുപോയി ഓക്കെ. അപ്പൊ നമ്മള് വീട്ടിലെത്തിയപ്പോ സെക്യൂരിറ്റി ആക്കണ ഒരു ബോക്സ് തന്നിട്ടുണ്ട് എന്താ ഞാൻ അതിന്റെ ഉള്ളിൽ നിന്ന് ഗസ് ചെയ്യോ എന്തോ ഒരു സംഭവമാണ് ബോക്സിൽ സോ നമ്മക്ക് അടുത്തൊരു അൺബോക്സ് കാരണം അൺബോക്സ് ചെയ്യാ പൊളിക്കി നമ്മ വീട്ടിലെത്തി നോക്കാം. ഒരു ആപ്ലിക്കേഷൻ പഠിച്ചപ്പോ ഇതിന്റെ പേര് ബ്ലൂം ക്യാമറ എന്നാണ്. ആ ആപ്ലിക്കേഷൻ വെച്ചിട്ടാണ് ഞാൻ ഇപ്പൊ ഷൂട്ട് ചെയ്തോണ്ടിരിക്കുന്നത് ഒക്കെ മൊബൈലിലാണ് ആൻഡ്രോയിഡ് ആപ്ലിക്കേഷൻ ആണ്. ഇതിൽ ഒരുപാട് എഫക്ട്സും ഒരുപാട് ഫിൽറ്റേഴ്സ് ഐ മീൻ ഒരുപാട് ഗ്ലാസ്സും അങ്ങനെ AI സംഭവങ്ങളൊക്കെ ഉണ്ട് ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചിട്ട് ഓക്കെ. അപ്പോൾ ഒരുപാട് എഫക്ട്സ് ഉണ്ട് കേട്ടോ ഇഷ്ടം പോലെ എഫക്ട്സും കാര്യങ്ങൾ ഫിൽറ്റേഴ്സൊക്കെ ഇഷ്ടം പോലെ എനിക്ക് ഇഷ്ടമുള്ളത് ഇങ്ങനെ തെരഞ്ഞെടുക്കുക അതിന്റെ ഡെപ്തും കിട്ടും. പിന്നെ സ്പെക്സ് ഉണ്ട് സ്പെക്സും എല്ലാം നമുക്ക് ഓവർലേ ആഡ് ചെയ്യട്ടോ ഇഷ്ടം പോലെ ഉണ്ട് എന്ത് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കുകയും നമുക്ക് എടുക്കുക ചെയ്യണം ഓരോ സീസൺ വരുന്നതനുസരിച്ച് അതിൻ്റെ എഫക്ട്സ് ഒക്കെ ഇങ്ങനെ ആഡ് ആയിക്കൊണ്ടേക്കും. ക്രിസ്മസ് ആണ് ക്രിസ്മസ് അങ്ങനത്തെ എല്ലാ സംഭവങ്ങളും അടിപൊളിയാണ് ഗൈസ് ഓക്കെ. ലിപ്സ്റ്റിക് കൂടി പോയോ എന്ന് സംശയമുണ്ട് വേറൊരു പ്രശ്നമില്ല എല്ലാം അടിപൊളിയൊക്കെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ കഴിയും ഓക്കെ നല്ല സാധനമാണ് ഗൈസ്. പിന്നെ കിടുക്കാച്ച് ഗിഫ്റ്റ്സ് ഉണ്ട് കേട്ടോ അതായത് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഗിഫ്റ്റ് ഉണ്ടാക്കേണ്ടത് ഇതിപ്പോൾ എൻ്റെ ഫേസ് വെച്ചിട്ടാണ് മൊത്തം ഗിഫ്റ്റ്. സോ നിങ്ങൾക്ക് ഇതാക്കണ ഇതിൽ പോയി കഴിഞ്ഞാൽ ഗാലറി എടുത്ത ഇഷ്ടം പോലെ ഗിഫ്റ്റുകളുണ്ട്. സോ അതിൽ ഏതെങ്കിലും ഒരു ഫോട്ടോ സെലക്ട് ചെയ്യുക അപ്പം ആ ഫോട്ടോൻ്റെ രൂപത്തിലൂടെ ഗിഫ്റ്റ് ആയി വരും ഗൈസ്. ഇപ്പോഴല്ലോ ഡ്യൂഡിൻ്റെ ഇതാക്കണ ഡ്യൂഡിൻ്റെ ക്ലിക്ക് ചെയ്താൽ ഡ്യൂഡിൻ്റെ വരും. സോ ഇത് ക്ലിക്ക് ചെയ്യുക എന്നൊരു ഇതാക്കണം നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിലൊക്കെ എവിടേക്ക് വേണം ഷെയർ ചെയ്യുക സേവും ചെയ്യുക അടിപൊളിയാണ്. അപ്പോൾ അടിപൊളി ആപ്ലിക്കേഷൻ ആണ് ചെക്ക് ചെയ്ത് നോക്കാം. ബൂം ക്യാമറ ലിങ്ക് താഴ്ത്തിണ്ടോ ഓക്കെ. ഒരു രക്ഷയില്ലാത്ത പപ്സ് കേട്ടോ ഞാള് അടിപൊളി കേസ് ഒന്നും പറയാനില്ല നല്ല ടേസ്റ്റ് ഉണ്ട് ഇറച്ചിന്റെ അല്ലേ. ഞാൻ പോടിയായിരുന്നു എന്താ ബുക്ക് ചെയ്യാൻ പറഞ്ഞല്ലേ പിന്നെ എല്ലാം എത്തും ഗൈസ്. ഇത് ബ്രഷ് ഹോൾഡർ ആണ് ബ്രഷും പേസ്റ്റ് ഒക്കെ വെക്കാം നമുക്ക് ട്രൈ ചെയ്തേ. ഇതില്ലേ എന്താ പറയാ കോൾഗേറ്റ് ഇതിന്റെ മുകളിൽ വെക്കും എന്നിട്ട് നമ്മള് ബ്രഷ് ഇതിലിങ്ങനെ വെക്കുമ്പോ കോൾഗേറ്റ് എന്നിട്ട് അത് എടുത്ത് തേക്ക് ബ്രഷ് ഇങ്ങനെ ഹോൾഡ് ചെയ്ത് വെക്കുന്ന സാധനം ഇതിങ്ങനെ വെക്കുക. ഇവിടെ ഒരു പൊട്ടിക്കാത്തൊരു പേക്ക് ഇതുണ്ടായിരുന്നു ഗൈസ്. എന്തായാലും കോൾഗേറ്റ് ക്ലോസപ്പ് ഓക്കെ ഇത് ഓപ്പൺ ആക്കണം. ഇത് ജസ്റ്റ് ഒന്ന് അല്ല ഇതൊന്ന് വാഷ് ചെയ്യേണ്ടി ഇത് ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്യണം കേട്ടോ ആദ്യം. ജസ്റ്റ് ഇപ്പൊ വെച്ച് കാണിച്ചരാ എന്നിട്ട് ഇതിനുള്ളിലേക്ക് ഇട്ടു അല്ലേ. ഗതപ്പതാക്കാണ് ഇത് ഈ വെച്ചിട്ട് അതായത് ഈ സാധനം തുറക്കണം ഇവിടെ ഒരു തുറക്കണം ഇത് തുറന്നതിന് ശേഷം എന്താ പേസ്റ്റ് ഈയിലേക്ക് വെക്കുക എന്നിട്ട് നമ്മൾ ഇതിങ്ങനെ പ്രസ് ചെയ്യണം. ഇത് പ്രസ് ചെയ്യുമ്പോൾ ഇത് നമ്മൾ വാൾമേൽ ഇങ്ങനെ വെക്കുക കണ്ടില്ലേ ഇവിടെ ഒരു ആണി അടിച്ച് വെക്കാനുള്ള സംഭവമുണ്ട് ഓക്കെ. അപ്പൊ ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് കണ്ടില്ലേ. ബ്രഷും ഇങ്ങോട്ട് എടുക്കുക ബ്രഷ് എടുക്കുക ഇങ്ങോട്ട് പ്രസ് ചെയ്യുക കോൾഗേറ്റ് എടുക്കുക അടിപൊളി നല്ല രസമായി. ഇന്ന് രാവിലെ മുതൽ നമ്മളെ ലാസ്റ്റ് പുറത്തൊക്കെ എന്നെ നോക്കി നിക്കുകയാണ്. എന്താ സംഭവം എന്നറിയില്ല. ഞാൻ ഇൻസ്റ്റാഗ്രാമിലൊക്കെ സ്റ്റോറി ഇട്ടിട്ട് രണ്ട് കേട്ടൻ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി നിർത്തിയിട്ട് സോ നമുക്കൊന്നും കൂടെ മൂടിയൊക്കെ കൈസ് ഒരനക്കില്ല മൂടി എന്താ ചെയ്യാ എന്തോ പ്രശ്നമുണ്ട് സംതിങ് വെരി വെരി അപ്പത്തോട് പോയാക്കാ വാ വാ ഗൈസ് നമുക്ക് ഇവിടെ ഇവിടെ കേട്ടതാ അതാ നോക്കണ എന്താ മോനെ എന്താ എന്റെ പ്രശ്നം
മാ എന്താ എന്താണ് എന്റെ പ്രശ്നം എന്താ മുത്ത മുത്ത എന്റെ മോനെ തലട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കണ എന്തായാലും മുഞ്ഞാളെ നമ്മളെ ലാസി കുട്ടി ഭയങ്കര വിവരം വെച്ചോ ഇന്ന് വന്ന് പുറത്തൊക്കെ നോക്കണ ഇവിടെ ഇപ്പൊ എന്താ കാണാൻ പ്രാവുകളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ രാവിലെ ഇവിടെ കിളികൾ ഉണ്ടായിരുന്നു മഴ പെയ്തോണ്ടേ വേറെ കിളികളൊക്കെ വന്നിരുന്നതാ എന്തോ ആണ് അറിയില്ല What is up and welcome back to my channel Unboxing Dude. Guys, in the vera level ആണ് നമ്മൾ ഇൻട്രോ പറഞ്ഞിരിക്കുന്നത്. സോ ഇതങ്ങണ്ട് ഐഫോൺ ക്ലിപ്സ് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഉണ്ട്. സോ അത് നമുക്ക് ലൈവ് ആയിട്ട് അപ്പൊ റെക്കോർഡ് ചെയ്ത് കൊടുക്കാണ്. വേറെ ലെവൽ ആയിരിക്കും അല്ലേ. എന്റെ ഇയറിൽ നോക്കിയാൽ നല്ല അടിപൊളി ഇയർബഡ് ഇയർഫോണും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മളെ ആപ്പിളിലത്. എന്റെ സ്പെക്ക് ഞാൻ കണ്ണടിക്കുമ്പോ കണ്ടില്ലേ കണ്ണടി എല്ലാം നല്ല കറക്റ്റ് ആയിട്ട് വർക്ക് ആണ് ഗൈസ്. ഫുള്ളി ഗൈസ്, ഇത് വേറെ ലെവൽ. നമ്മൾ ഡ്യൂഡിനോട് ചെയ്തോക്കാം. ഓക്കെ ഗൈസ്, ഇപ്പൊ ഇതിപ്പോ എന്നാണ് കാണിക്കുന്നത്? കണ്ടില്ലേ, ഇനിയിപ്പോ ഡ്യൂഡിനെ ക്രിയേറ്റ് ചെയ്യണം. സോ ന്യൂ ഇമേജ് ക്ലിക്ക് ചെയ്യാം. സോ ഡ്യൂഡിക്ക് ഡ്യൂഡിക്ക് എന്ത് വേണമെങ്കിലും ക്രിയേറ്റ് ചെയ്യാം. ഒരു പെൺകുട്ടിനെ കറക്റ്റ് ക്രിയേറ്റ് ചെയ്യാം. അതിന്റെ എല്ലാ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ആദ്യം ഫേസ് അതൊക്കെ കാണിച്ചു കൊടുക്കട്ടെ. കണ്ടില്ലേ, ഹെയർ സ്റ്റൈല് എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ക്രിയേറ്റ് ചെയ്യണ്ടില്ലേ. ഡ്യൂഡി പൊളിക്കും ഗൈസ്, ഞാൻ ക്രിയേറ്റ് ചെയ്ത് വാട്ടോ. എന്നിട്ട് നമുക്ക് എന്നെ വെച്ച് ചെയ്ത് നോക്കണം. ഡാച്ചി ഡാച്ചി, നമ്മളെ ഡ്യൂഡി ക്രിയേറ്റ് ചെയ്യുന്നൊക്കെ എന്റെ ഡാച്ചി. ഡ്യൂഡി പച്ച ഹെയറൊക്കെ വെക്കണേ. പിന്നെ നോക്കട അടിക്കുമ്പോ ഇതൊന്നും ചെയ്തോണ്ട് നിക്കുക. ഡ്യൂഡി ഭയങ്കര എന്താ പറയാ ക്രിയേറ്റീവിലാണ്. ഹെയർ പച്ച, ഇത് പൊളിക്കില്ല നിങ്ങളെ കണ്ണ്. എന്ത് വേണമെങ്കിലും ആക്ക. ഇതിപ്പോ ഈ വർക്ക് ചെയ്തോണ്ട് കയ്യുന്ന ആ വായോർന്ന് ഞങ്ങക്ക് ചെയ്തോണ്ടാക്ക. അടിപൊളിയിലേ, രക്ഷയില്ല ഗൈസ്. അപ്പൊ ലിപ്സ്റ്റിക്കിലേക്ക് എത്തിയെ ഡ്യൂഡി. ലിപ്സ്റ്റിക് അടിപൊളി ഇടുക, നല്ല അടിപൊളി ലിപ്സ്റ്റിക് ഇടുക. ഇതിന് മാസ്കിന്റെ ആവശ്യം, മാസ്ക് കൊണ്ടിട്ട് വേണേ. റെഡ് മതി. പിന്നെ ഈ ഐബ്രോ റെഡി ആക്കി. ഐബ്രോ ഇയർ കാണൂലോ അല്ലേ? ഇയർ കാണൂല. ഐബ്രോ റെഡി ആക്കി. ഐബ്രോ വേറെ ഒന്ന് കാണാൻ പോയില്ല. ഇങ്ങനത്തെ ഹെയർ വെച്ചിട്ട് വേറെ താടി ഒന്നും വേണ്ട. താടി വേണ്ട, താടി ആക്കി. താടി ഒന്നും വേണ്ട. എന്താണ് വേണ്ട എനിക്ക്? എനിക്ക് ഇതിന്റെ ഹൈബ്രോ, ഐബ്രോന്റെ കളർ. ഐബ്രോന്റെ കളർ മാറ്റാ, രസമില്ല. സെറ്റ് ചെയ്ത് കഴിഞ്ഞാ കണ്ടില്ലേ വാട്സപ്പിൽ, അത് വെച്ച് ഡ്യൂഡിന്റെ എല്ലാ ഇമോജീസും കാര്യങ്ങളൊക്കെ വരും. അത് വേറെ ലെവലായി. നമ്മളെ ഡ്യൂഡിനെ ഒരു പൊട്ടക്കണറ്റിൽ എടുത്ത് തള്ളിയിടാൻ പോവാണ്. എന്നിട്ട് ഡ്യൂഡ് അതിന് എങ്ങനെ എസ്കേപ്പ് ചെയ്യും നോക്കാം. ക്യൂട്ടാണ് കണിന്റെ കണ്ണുകൾക്ക്. നാക്ക് ഓർത്തങ്ങട്. ഗൈസ്, പിന്നെ ഞാൻ ചെറിയൊരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യത്തിലാണ് ഇപ്പൊ നിന്നുകൊണ്ട് നിൽക്കുന്നത്. വേറൊന്നല്ല, ഈ കെ ജി എഫിന്റെ ത്രിൽ ടീസർ, അതുപോലെ തന്നെ നമ്മളെ ദൃശ്യം 2 OTT വരുന്നുണ്ട്. അങ്ങനത്തെ ഓരോരോ സംഭവങ്ങൾ കേട്ടപ്പോ ഞാൻ അല്ലെങ്കിൽ നമ്മൾ ഈ വലിയ TV വാങ്ങണതിന് പകരം, സോ ആ ഒരു പൈസ കൂടി കൊടുത്തതിന് ശേഷം ഒരു തിയേറ്ററിലേക്ക് കൊടുത്താലോ. ശരി, തിയേറ്റർ ഉണ്ടായി. പക്ഷേ ടിവി നമുക്ക് സോണി അതുപോലെ വലിയ വലിയ കമ്പനിയിലേക്ക് ഒന്നും പോകണ്ട. ചെറിയ കമ്പനി. എന്നിട്ട് അതിന്റെ ക്യാഷും കൂടി എടുത്തിട്ട് നിങ്ങൾ കുറച്ചുകൂടി ഒന്ന് കൂട്ടിയതിന് ശേഷം കുറച്ചൊക്കെ ഒന്ന് വെയിറ്റ് ചെയ്യേണ്ടി വരും. നമുക്കൊരു തിയേറ്റർ ആക്കിയാൽ നിങ്ങൾക്ക് എങ്ങനെയുണ്ട്? അതായത് ഗൈസ്, ഗോണ ബി ഫാന്റാസ്റ്റിക് ഗൈസ്. ഓക്കെ, തിയേറ്ററിന്റെ കുറച്ച് രണ്ടു മൂന്ന് ആൾക്കാർ ടീം എനിക്ക് ഓൾറെഡി കുറെ മെയില് വന്നിട്ടുണ്ട്. ഞാൻ ഒന്ന് രണ്ടാൾക്കാരാണ് കോണ്ടാക്ട് ചെയ്ത് നോക്കട്ടെ. ഓക്കെ, മെയില് വരാത്തവർ ആദ്യം ഒന്ന് കോണ്ടാക്ട് ചെയ്ത് നോക്കട്ടെ, എന്നിട്ട് മെയില് വന്നവരെ കോണ്ടാക്ട് ചെയ്യാം. എന്തായാലും കിട്ടില്ലെന്നാക്കണം. ഒക്കെ കഴിഞ്ഞിട്ടാണ് നമുക്ക് ആ വീട്ടിലേക്ക് അങ്ങോട്ട് കേറാന്. തിയേറ്റർ, സ്വിമ്മിംഗ് പൂള്, ഇതൊന്നും ഇതൊക്കെ നടക്കുമെന്ന് യാതൊരു പ്രതീക്ഷയിലട്ടെ. നമ്മൾ ആഗ്രഹിക്കണല്ലോ, ഞങ്ങളെ ഒരുപാട് ആഗ്രഹിച്ചാൽ മാത്രമേ കാര്യങ്ങൾ നടക്കൂ. നമ്മളാ വീട്ടിൽ, അതല്ല അതല്ല പറഞ്ഞ, നമ്മളെ വീട്ടിൽ ഒരു ഉള്ളിൽ തിയേറ്റർ വെക്കാനുള്ള സ്പേസ് ഇല്ല. കാരണം മൊത്തം ഡെക്കറേഷൻസും കാര്യങ്ങളൊക്കെ ആണ്. സോ ഒന്നുകിൽ ടെറസിന്റെ മുകളിൽ ചെയ്ത് കഴിഞ്ഞാൽ വീടിന്റെ ലുക്ക് പോകും, ഒരു ഇത് വരുന്നുണ്ട്. സോ അല്ലെങ്കിൽ എനിക്കൊന്നും അറിയില്ല ഗൈസ്. എന്തായാലും നമുക്ക് നോക്കല്ലേ, വേറെ കാണാം.
ആഗ്രഹിച്ച് നടത്തുമ്പോ വേറെ കാര്യാണ്. എനിക്ക് ഉറപ്പ് ഇക്കപ്പോ ഒരു ഇത് കണ്ടിട്ട് ഇപ്പൊ ഒരു യൂട്യൂബിൽ ഒരു ഇത് കണ്ട് അപ്പൊ തിയേറ്റർ എന്താണ് സിനിമ എന്റെ തിയേറ്ററിൽ ഇരുന്ന് കാണണം. എനിക്ക് ക്യൂ നിക്കാനാവില്ല, എനിക്ക് ടിക്കറ്റ് എടുക്കാനാവില്ല മിഞ്ഞോളെ. എനിക്ക് എന്റെ സ്വന്തം തിയേറ്റർ ഞാൻ നെറ്റ്ഫ്ലിക്സ് ആമസോൺ പ്രൈം എല്ലാം ഞാൻ എന്റെ വീഡിയോ കണ്ടുകൊണ്ടായിരിക്കും തിയേറ്റർ ഉദ്ഘാടനം ചെയ്യാ, മനസ്സിലായില്ലേ? എന്താണ് അവിടാണ്. അതുകൊണ്ട് ആ തിയേറ്ററിന് ഒരു ഒരു ഇതുണ്ടാവും. ഇനിയിപ്പോ ആരെങ്കിലും തിയേറ്റർ ഉണ്ടാക്കിണ്ടെങ്കിൽ ഫസ്റ്റ് നമ്മളെ വീഡിയോ പ്ലേ ചെയ്യാം. അതുകൊണ്ട് തന്നെ തിയേറ്ററിന് ഒരു വൃത്തിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അത് എല്ലാ കാലത്തും അതല്ല നമ്മളെ വീഡിയോ പ്ലേ കിട്ടും. അൺബോക്സിംഗ് ഹലോ, ഗൈസ് നാളെ വൈകുന്നേരം കാണാം. ഇന്ന് മൊത്തം ബിസി ആയിരുന്നു, ഓരോരോ കാര്യങ്ങൾ. ഇത് ജസ്റ്റ് ഒരു നമ്മൾ ഡേ ജസ്റ്റ് ഒന്ന് കാണിച്ചല്ലോ ഞാള്. ഇന്ന് നമ്മൾ ഡേ അല്ലേ ഷൂട്ട് ചെയ്തത്, വേറെ പ്രത്യേകിച്ച് കണ്ടന്റ് കാര്യങ്ങളെല്ലാം ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. നാളെ വൈകുന്നേരം കാണാം. പീസ്.